ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള വട്ടപ്പന്തൽ പൂർത്തിയായി. കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിർമ്മിച്ചത്. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൂർണമായും ഹരിതാഭമാണ് ഇവിടുത്തെ വട്ടപ്പന്തൽ. 102 തേക്കിൻകാലുകളും 6500 മെടഞ്ഞ ഓലയും 1600 മുളയും ചൂടിക്കയറും വട്ടപ്പന്തൽ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ധനു 2 മുഹൂർത്ത തൂൺ ഒരുക്കിയത്. പരിയാരം വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് വട്ടപ്പന്തൽ നിർമ്മിച്ചത്. സഹായികളായി KV രാജീവൻ, PK സുരേന്ദ്രൻ, മുണ്ടപ്രവൻ ചന്ദ്രൻ, PK ബിജു എന്നിവരും ഉണ്ടായിരുന്നു. ചെറുകുന്ന് അന്നപൂർണേശ്വരി സേവാസമിതിയാണ് ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാത്തത് പന്തൽ നിർമ്മാണത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെന്നും 700,000 രൂപ ചിലവഴിച്ചാണ് പന്തൽ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നും സേവാസമിതി സെക്രട്ടറി PK പത്മനാഭൻ നായർ പറഞ്ഞു. ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ഭാരിച്ച ചുമതലയും സാധനങ്ങളുടെ ദൗർബല്യവും അതുപോലെ തന്നെയുള്ള വിലക്കയറ്റവും കാരണം വട്ടപ്പന്തൽ ഉപയോഗിക്കാനുള്ള ഓല മുള കിട്ടാനുള്ള പ്രയാസങ്ങൾ കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 10 ദിവസമെങ്കിലും കൂടുതൽ എടുത്തുകൊണ്ടാണ് ഈ വർഷം പണി പൂർത്തിയാക്കാൻ സേവാസമിതിക്ക് സാധിച്ചത്. ഏതാണ്ട് 700,000 രൂപയോളം ചെലവ് മതിക്കുന്ന വട്ടപ്പന്തലിൻ്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി ചെറുകുന്ന് അന്നപൂർണ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ മാറ്റി കൂട്ടുന്നതിനുള്ള ഏറ്റവും വലിയ വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2024 April 13 മുതൽ 20 വരെയാണ് ഈ വർഷത്തെ വിഷുവിളക്ക് ഉത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.